അതുകൊണ്ട് ഈ രണ്ട് ചക്കകളെ നമുക്ക് ഒരിക്കലും സംരക്ഷിക്കാൻ പറ്റില്ല. അവരെ ഗതി അവിടെ ദുബായാണ്. എത്ര ആയിരം കോടി രൂപ ചക്ക ഒരു കൊല്ലത്തില് കേരളത്തില് നശിച്ചു പോകുന്ന വരും. അപ്പൊ ഇതൊരു ചക്കയെന്ന് വിചാരിക്കാം. അല്ല ചക്ക അതിന്റെ പൈപ്പ് വലിയ ചക്ക ഇവിടെ കാണിക്കുന്നത് നമ്മുടെ അങ്ങനെ നല്ല മഴ ഉണ്ട്. ഞാൻ കേറി അതോടുകൂടി പുറത്താക്കും ഞാൻ സ്ഥിരബുദ്ധിയോട് കൂടിയിട്ട് ഞാൻ ഇരിക്കണം. വിക്രം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില് വെളിയിൽ അടിച്ച കള്ളിൽ ലഹരിയിൽ അല്പം പുളിച്ച തെറി വന്നു അയലത്തെ വീട്ടിലെ ഗ്രേസി മൂന്നോ നാലോ കെട്ടി ഇക്കൊല്ലം നമ്മക്ക് റെക്കോർഡ് ചക്കയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇക്കൊല്ലം നമ്മക്ക് റെക്കോർഡ് ചക്കയാണ്. ഇക്കൊല്ലം നമുക്കേ റെക്കോർഡ് ചക്കയുണ്ടായി പോകുന്നത്. ഇഷ്ടം പോലെ ചക്ക, മൂന്ന് പ്ലാവിലും ഇതും വേണ്ട ഒരു 10-7 എണ്ണം, അതും വേണ്ട ഒരു 10-7 എണ്ണം. മോളൊക്കെ നിറയെ ചക്കയാ. അടിയിലുണ്ട്, അടിയിലുള്ളത് അത്ര വലിപ്പമില്ലേട്ടാ. പിന്നെ അപ്പുറത്തെ പ്ലാവുമ്പ ഒരു 10-20 ചക്കയുണ്ട്. അങ്ങനെ ഒരു 10-160 ചക്കവളം. പിന്നെ കുറേ ചക്ക ചേട്ടന്മാർക്ക് അവർക്ക് കൊണ്ടുപോയി നമുക്ക് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചക്ക എത്ര ഗതി ഉണ്ടായിട്ട് നമ്മൾ ചക്കപ്പുഴുക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ചക്കപ്പുഴുക്ക് നല്ല ടേസ്റ്റാണ്. ചക്കപ്പുഴുക്കും കട്ടൻ കാപ്പിയും കട്ടൻ ചായയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതിനൊപ്പം വേറെ സാധനം കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഏറ്റവും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ചക്കകൾ മുകളിലാണ്. മുകളെന്ന് പറഞ്ഞിട്ട് ഇത് മധുരം ഉണ്ടോ? ഈ മതില് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇവിടെ നിന്നിട്ടാണ് എടുത്തിട്ടാ. ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഒരു പിലോപ്പി വാങ്ങിച്ചിട്ട് കൂട്ടാൻ വയ്ക്കുന്നതാണ്. പിലോപ്പി നമ്മുടെ ഇവിടുന്ന് മീൻകാരൻ്റെ ഇത് വാങ്ങിച്ചിട്ട് കൂട്ടാൻ വയ്ക്കുന്നതാണ് ഫസ്റ്റ് വീഡിയോ എടുത്തത്. ഈ പ്ലാവിൻ്റെ അവിടെ നിന്നിട്ട് സരിതയാണ് ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അന്ന് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1800 കൊടുത്തിട്ട് മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങല്ല. അപ്പോൾ ആകപ്പാടുള്ള ഒരു മുടക്ക് മുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്കാണ്. അപ്പോൾ സരിതയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ എഡിറ്റ് ചെയ്യുന്നത് അവളാണ്. ഈ അഡോബി എന്ന് പറഞ്ഞിട്ടുള്ള വെറുതെ കൂട്ടിമുട്ടിക്കുന്ന ഒരു പഴയ ഒരു ആപ്പുണ്ട് പണ്ടത്തെ, അതിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിയപ്പെട്ട നമസ്കാരം, ഞാൻ പരിചയപ്പെടുത്തണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മൈക്ക് വെച്ചിട്ടില്ല. അന്നിട്ട് ഞാൻ സാരി തന്നെ ചീത്ത പറഞ്ഞു. കാരണം വെച്ചാൽ അത് വീണ്ടും പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടേ. അപ്പോൾ ഈ പ്ലാവിൻ്റെ കടയ്ക്ക് വെച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയത്. അപ്പോൾ കൊല്ലം 4 കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ തുടങ്ങിയത്. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് മേച്ചേരി പറമ്പാണ്. ഈ മേച്ചേരി പറമ്പ് അത് ഇവിടെ ഉണ്ടെന്നുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടല്ലേ. ആ സാരിത പറയുന്നത് അത് ഫേസ്ബുക്കിലെ ആ ക്ലിപ്പുണ്ടെന്നാവും. അപ്പോൾ ആ ക്ലിപ്പ് ഇതിൻ്റെ ഇടയിലൊന്ന് ഞാൻ ചേർക്കാം പറ്റിങ്ങണ്ടെങ്കിൽ കേട്ടാ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇത് മേച്ചേരി പറമ്പാണ്. വലിയൊരു പറമ്പാണ്. അപ്പോൾ ഈ പറമ്പ് ഇത്രയ്ക്ക് ഉരുത്തിൽ മണ്ണുണ്ട് കണ്ട, ഇത്രയ്ക്ക് ഉരുത്തിൽ മണ്ണുണ്ട്. അപ്പോൾ മുകളിലേക്ക് ഇരുന്നെങ്കിൽ തോട്ടിയും കോണിയായിട്ട് മുകളിലേക്ക് കയറണം. ആ കോണിയായിട്ട് കയറില്ല. ആ കോണി ഇവിടെ വെച്ചിട്ട് നമ്മൾ കയറി തോട്ടിയിട്ടിട്ട് ചക്കിടണം, അത്രേ ഉള്ളു. അപ്പോൾ തോട്ടി എടുക്കാൻ നമ്മൾ പോവാണ്. അല്ല, കോണി എടുക്കാൻ നമ്മൾ പോവാണ്. തോട്ടി ഇവിടെ ഉണ്ട്. ഈ കോണിയാണ് ഇവിടുത്തെ ചക്കകളുടെ അന്തകൻ. ചക്കകളുടെ അന്തകൻ ചക്കകളെന്ന് പറഞ്ഞാൽ അത് നിൽക്കണല്ലോ. അതിനെ പൊട്ടിച്ചിടാനുള്ള ആയുധം. ഇതിലവിടെ മുളത്തോട്ടി. അപ്പോഴേ നമ്മുടെ ചക്കണതിന് മുമ്പ് നമ്മുടെ നേന്ത്രവാഴ നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കാല് കുത്തി കൊടുക്കണം. പോകുന്നു കാറ്റ് വന്നിട്ട് ഇപ്പം മഴ പെയ്യാൻ പോലെ അവൻ
ഇത്രയും നന്നായി വളർത്തിട്ട് അത് ചങ്ങാലിക്കൂടനാണ് അറിയണം ആലോചിക്കണം അവൻ വീണ് പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ അവനൊരു ഊന്നിട്ട് കാണിച്ചുതരാം നമ്മൾ ഈ മറ്റേ തേക്കിൻ്റെ കഴി അങ്ങനത്തെ ഒന്നും അല്ല ആക്കുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ ഇതാണ് ഇതാണ് നമ്മുടെ ചങ്ങാലിക്കൂടൻ വാള ബെസ്റ്റ് നല്ല വലിപ്പായി നല്ല ഹൈറ്റിലേക്ക് എത്തിക്കണ്ടേ അപ്പോൾ ഇവനെ നമ്മൾ ഊന്ന് കൊടുത്തിട്ട് താങ്ങി ഈ മറ്റേ സംരക്ഷണം കൊടുത്തില്ലേ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നഷ്ടമായാലും കിടക്കട്ടെ പറഞ്ഞു കൊടുക്കാം ഇവിടുത്തെ കെട്ടാൻ ഇപ്പുറത്ത് ഒഴിവുത്താം എല്ലാ പണികളുടെ ഇടയിലേ കുറേ വാഴണി അങ്ങോട്ട് കിട്ടും ഇന്നലെ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഈ കാലുകൾ താങ്ങ് കൊടുക്കുന്നത് നല്ലത് ഈ മറ്റേ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം നേന്ത്രവാഴകൾക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും കേരര വള്ളികളില്ലേ അതുകൊണ്ട് താങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭകരമാണെന്ന് നമുക്ക് പിന്നെ വല്ലപ്പോഴും ഓരോ വാഴയിലുള്ളോ അപ്പം ഇങ്ങനത്തെ കാലാകുമ്പളേ ഇത് കാലാകാലം നിന്നോളും ഇപ്പം 14 അടി നീളമുണ്ട് 14 അടി നീളേണ്ടത് ഏത് ഈ കാലേ വാട എത്രയ്ക്ക് ഉയരം വെച്ചാലും കുഴപ്പമില്ലേ ഇനി ഇതേക്ക് കുഴിക്കാൻ പോകും ഇനി ഇവനെ കെട്ടണം കെട്ടാം ചെങ്ങാലി കൊടന്ന് ഒരു സംരക്ഷണമായി മുകളിലേക്ക് കയറിയിട്ട് ഒരു കെട്ടുണി കെട്ടണം മുകളിലൂടെ കെട്ടണല്ലോ ഓ അവിടെ ചെടിയുണ്ട് മതിൻ്റെ അവിടെ അല്ലെങ്കിൽ ചിലപ്പോൾ സൺഡേ ഒരു ഒടിച്ചിലൊടിയും കാടിൻ്റെ സംഗീതം അപ്പോൾ ഓക്കെ അപ്പോൾ വേണ്ട അടിപൊളി അപ്പോൾ ചക്ക ഇടുമ്പോൾ ഞാൻ ഒരു 2 ചക്ക ഇടുന്നുണ്ട് 1 ചക്ക ഒരു പരീക്ഷണത്തിനാണ് ചക്ക നമ്മൾ മലയാളികൾ വെട്ടുന്ന ഒരു പരമ്പരാഗത രീതിയുണ്ട് വെട്ടി ചുള പറിക്കുന്ന ഒരു രീതിയുണ്ട് പരമ്പരാഗത രീതി പിന്നെ കാലങ്ങളാണ് പോകുന്നപ്പോൾ ഒരു രീതിയും കൂടിയായി ഒരു രീതിയും കൂടി നമ്മൾ ഇവിടെ പണ്ടത്തെ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു വെട്ടലും കൂടിയായി പിന്നെ നമ്മൾ യൂട്യൂബിൽ ഞാൻ കണ്ടു ചക്ക നമുക്ക് ഇത്ര എളുപ്പത്തിൽ വെട്ടാം ചക്ക ചുള പറിക്കാൻ ചുള പറിക്കാൻ ഇത്ര ഈസി ആയിട്ടുള്ളൊരു വഴിയുണ്ടോ എന്നാണ് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതും നമുക്ക് ചെയ്തു തോന്നണം ഏതാണ് ലാഭം ചെറിയ നമുക്ക് അങ്ങോട്ട് പ്രയോഗിക്കാമല്ലോ മുളി കറ തുമ്പിൻ്റെ തുമ്പ തുമ്പ ഇവിടെ വന്നപ്പോഴേ കുറേ ചക്കലുണ്ട് നോക്കിയാൽ ഇപ്പോൾ ഈ ചക്ക ഉണ്ട ഇത് ഇതിലിട്ട് കഴിഞ്ഞാലും അത് നേരെ ഈ അഗാധമായി ഇതൊരു വലിയൊരു കിണറായിരുന്നു മൂടി മൂടി ഇങ്ങനെ ഉണ്ട് അപ്പോൾ അരിക്ക് വീണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ പണി കൂട്ടി കഴിയും എന്നിട്ട് ഉണ്ടാവുന്ന അറിയില്ല ഇവരെ പാമ്പും ടൈം വാങ്ങിക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ 2 ചക്കളെ നമുക്ക് ഒരിക്കലും സംരക്ഷിക്കാൻ പറ്റില്ല അവരെ ഗതി അവിടേക്ക് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കരുത് ആ ചക്ക ചിലത് തിന്നുടങ്ങിയേണ്ടേ അങ്ങനെ അപ്പോൾ ഇത് വലിയ ചക്കിനിട്ടപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ അവനെ നമുക്ക് അങ്ങോട്ട് വലിക്കാം സാധാരണഗതിയിലേ അവൻ ഇങ്ങോട്ട് വീഴുമ്പോൾ വേറെ ചക്കമ്മ തട്ടിയിട്ട് വേറെ കൊല കൂടി വിടാറുണ്ട് പതിവ് കാരണം അത് സംഭവിച്ചില്ല ഇനി ഈ ലാഭം നേടാം അയ്യോ മൂക്കാത്തും ചള്ളോ കൂടിയാക്കും അല്ലടക്ക വീണു വല്യപ്പൻ അല്ല ഒരാള് ആ ഇതിലേക്ക് പോയി അടിയിലേക്ക് പോയി ചക്കിട്ട് കഴിഞ്ഞു ഒരാൾ അതിൻ്റെ അടിയിലേക്ക് പോയി ഞാനൊന്ന് എടുക്കട്ടെ അതെ ഈ ചക്ക ആ കൊല്ലടക്ക വീണത് അങ്ങ അത് കൊലടക്കം വീണു ഒരെണ്ണം പിന്നെ പറഞ്ഞ ചെറുതായിരുന്നു എൻ്റെ അമ്മ ഇവിടെ പൊത്താം കഴിഞ്ഞു കഴിഞ്ഞു അപ്പം കറങ്ങാൻ ഞാൻ ഇറങ്ങണ്ടേ കയറുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ഇറങ്ങുമ്പോളാ കുഴപ്പമില്ല തന്നിട്ട് കൊടുക്കാം അവർക്ക് ഈ ചക്ക വേണം ചോദിച്ചടക്കം വീണപ്പിടാറിയാണ്ടല്ല ആ കൊലടക്കം നോക്കി 6 7 എണ്ണം വീണു തൊട്ടടിക്ക്
चक्का दुबई में था, दुबई में हाँ, सऊदी में। मैं एक्ट करती हूँ, हिंदी मालूम एक्ट चीना था। हाँ, सब कुछ पूरा देश में। मैं पंजाब, दिल्ली, हरियाणा, चंडीगढ़, अल्लाह साइड पानी, ठीक है, सिर्फ बॉम्बे नहीं गया, बाकी पूरा इंडिया में पानी। बॉम्बे की बोला है, बॉम्बे में मैं नहीं गया। वही क्यों? ए, क्यों? बॉम्बे का मैं गया नहीं। क्यों? क्यों? आड़गला नंगुड़ी है ना? मेरे को देखो, दिल्ली, चंडीगढ़, हैदराबाद, पंजाब, हरियाणा, ओके ओके, हैदराबाद आपको पसंद नहीं? मेरे को केरला पसंद है और चंडीगढ़ अच्छा है, बस चंडीगढ़। चंडीगढ़ सिटी सुपर। हाँ, उधर सब अमेरिका वाला पढ़ाई करते हैं, अमेरिका। सब लेडीज स्टोन पार्क चंडीगढ़। चंडीगढ़ मोहाली है ना, मोहाली, मोहाली, मोहाली के पास कालड़ा, कालका, कालका उधर पार्क है, सुपर। भाईड़ा उरेंग घर कहाँ है? मेरा घर कोलकाता। कलकत्ता? कोलकाता सुपर अच्छा जगह। ओ कलकत्ता है ना? नहीं, पैसे नहीं, जगह अच्छा सुपर, ते कास नहीं, कुली 200 200 रुपए कुली, अबे 900 कुली। ओ दुबई 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 आल के तो दुबई है ना? നമ്മള് ചക്ക വെട്ടാൻ പോണ, അപ്പൊ ഇതൊരു ചക്കയെന്ന് വിചാരിക്ക, അല്ല ചക്ക വെട്ടാൻ പോണ, അല്ല ചക്ക വെട്ടണ രീതി ഞാൻ പറഞ്ഞു തരട്ടെ, അല്ല ചക്ക. അപ്പൊ നമ്മളെ പഴയത് അമ്മേരെ അമ്മയൊക്കെ ചക്ക വെട്ടിയിടുന്ന രീതിയാണ് ആദ്യം ആദ്യം സെന്റർ. അയ്യോ, എന്റെ ഇരിപ്പേ ശരിയില്ല, ഞാൻ ആ അത് ശരി. കണ്ട അത് ചക്ക വെട്ടി എല്ലാ വീട്ടിലും ഒരു ചരട്ടി ഉണ്ടാവും, ആ കോലുണ്ടാവും, ചരട്ടി ഉണ്ടാവും. അതെ, ആ രണ്ടാമത്തെ വെട്ട് നാശമായില്ല. അപ്പൊ ആ സ്ഥലത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ വെട്ടാൻ പാടില്ല എന്ന്. നമ്മുടെ സ്വർണപ്പണി സ്ഥലത്ത് പണ്ട് സിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ടായിരുന്നല്ലോ, സിജോ. സിജോ പണി പഠിക്കാൻ വന്നിട്ടുള്ളോ, ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അവനാണ് ഇത്തിരി ആശാനാണ്. അതായത് പണി പഠിച്ച് സ്വർണപ്പണിയിലൊക്കെ പഠിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആശാന്മാരെന്ന് പറയാം. അപ്പോൾ അവരെ കീഴിൽ പിള്ളേരുകളുണ്ടാവും. അപ്പോൾ സിജോ പണിക്ക് വന്നു തുടങ്ങി കുറച്ച് നാളായിട്ടുള്ളോ, കുറച്ച് നാളായപ്പോഴും സിജോ അത്യാവശ്യം ഇങ്ങനെ വിളക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇത് ഈ കമ്മലുകളൊക്കെ ഇങ്ങനെ വിളക്കാനൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ബിജു ഇത് ശ്രദ്ധിച്ചു, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിജുവിനേക്കാളും വേഗത്തിലാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവന് ഒരു അസൂയ ഒരു ചെറിയ അത് വന്നു. അപ്പോൾ ഒരു ദിവസം വിളക്കുമ്പോൾ സിജ വിളക്കുമ്പോൾ ബിജു അടുത്ത് നിന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് വിളക്കാൻ നീ, അത് ഇവിടെ തന്നെ ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഇതിനെ കുറച്ച് കുറ്റങ്ങൾ കണ്ടെത്തിയിട്ട് ബിജു മറ്റേ ഇങ്ങനെ പൈപ്പ് എടുത്ത് ബ്ലോ പൈപ്പ് എടുത്ത് ഇപ്പോൾ ഇത് ആസ്പെറ്റോസ് ഇത് ആസ്പെറ്റോസ് ഇതിൻ്റെ മുകളിലൊരു കമ്മല് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ടാവും അല്ലേ, എന്നിട്ട് ഈ ഇത് ഈ തീ തീയുണ്ട് അതും കൂടെ ഈ ഇത് പൈപ്പ് അപ്പോൾ പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇത് ഇവിടെ തീയിൻ്റെ അപ്പൊ ഇത് മുടിക്കാണ് തീയാണ് പാളി കമ്മലി മുടിക്കും. അപ്പൊ ഊതി ഇങ്ങനെ വിളക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിളക്കിന്റെ ശക്തി കൂടിയിട്ട് കാണിച്ചു കൊടുക്കണ മാ ഈ ഗുരുവിന്റെ ഇത് കാണിച്ചു കൊടുത്തപ്പോ ഈ ഈ കമ്മലുണ്ട് കത്തി കത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുകി ഉരുകി കഴിച്ചപ്പോ മറ്റോ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്, എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്, ശിഷ്യനെ പഠിപ്പിക്കുന്നത് ശിഷ്യൻ പുരിന്. അപ്പൊ ഉരുകി കഴിഞ്ഞപ്പോ ബിജു പറഞ്ഞു, ഇങ്ങനെ ഊതി വിളക്കാൻ പാടില്ല, കരി പിന്നെ
आवेश प्रधान ऊतल कूड़ी ती फोर्स ऊदन अल ऊदन कंट्रोलिंग इंगेल मत ग्यासीक मत वाय शक्ति ऊत कूड़ी कत अब चक वो इले पड़े अच्छी अम्म पंड वेट रीति या त्रृशार वेट रीति कड़ी वेट വെട്ടോത്തി ആണ് ഉപയോഗിക്കുക ഇത് നമ്മുടെ മീൻ വെട്ടുന്ന കത്തിയാണ് ഇതിനെ നശിപ്പിക്കുന്നത് വെട്ടോത്തി എപ്പോഴും മറക്കാം അതെ ഫസ്റ്റ് വെട്ട് ഇങ്ങനെ ചക്കനാക്കിട്ട് ഇതിങ്ങനെ അലക്കലക്കും പിന്നെ പതുക്ക പിന്നെ ഈ തുമ്പില്ലേ തുമ്പ് തുമ്പോടെ ഇതൊക്കെ ഇത് ഇവിടെ തുമ്പോണ്ട് ഇതിങ്ങനെ ഒരു കലക്കലക്കും എന്നിട്ട് ഇവിടെ വയ്ക്കും എന്നിട്ട് കൈ ഇതേ ഈ കൈ കൊണ്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു തള്ളു തള്ളൂ കണ്ട ഒരു കടി ഇതാണ് തൃശ്ശൂര് പരമ്പരാഗതമായ മുളഞ്ഞീൻ വരും അല്ല പേപ്പറിന്റെ മുളഞ്ഞീൻ അല്ലേ ചക്കര മുളഞ്ഞീൻ ഇങ്ങനെ ഇങ്ങനെ അതിന്റെ കയ്യിമ്മേ പഠിച്ചേക്കറി കണ്ടോ നോക്കിയേ നിറയെ ഒട്ടി പിടിക്കുന്നുണ്ടോ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ തൃശ്ശൂര് പഴയ രീതി ഭൂരിഭാഗം പേരും ഇങ്ങനെ തന്നെയാണ് വെട്ടുന്നത് പക്ഷെ ഞാൻ വെട്ടുന്ന രീതി മാറ്റി ഇപ്പോഴത്തെ രീതി ചേട്ടൻ പഠിച്ചത് എങ്ങനെയാണെന്നറിയോ മഴവിൽ മനോരമയില് വെറുതെ അല്ല ഭാര്യ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയില് കോട്ടയംകാര ഏതോ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവരെ ചക്കവട്ടല് ഞാൻ കണ്ടു അതിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ ഞാൻ ചേച്ചു ഇത്രയ്ക്കും നമ്മടെ ഇപ്പൊ നോക്കിയ രണ്ടാമത്തെ കടി കിട്ടുമ്പോ നോക്കിക്കോട്ടെ ഇപ്പൊ ഇങ്ങനെയല്ലേ കാണിച്ചു കൊടുത്ത് നോക്കിയ ഇതിങ്ങനെ ഒരലക്ക് പിന്നെ ഇങ്ങനെ അലക്കി പിന്നെ നമ്മൾ ഇതിൽ എന്തിനാ നമ്മുടെ ശക്തി പ്രയോഗിക്കേണ്ടി വരും കണ്ടാ ഇത് ഇത് പെട്ടെന്ന് പോരുണ്ട് ചിലതൊക്കെ പോരില്ല അപ്പൊ ഇങ്ങനത്തെ രീതി ഞാൻ കണ്ടു അപ്പൊ കോട്ടയംകാരുടെ രീതി ഞാൻ കാണിച്ചു തരാം കോട്ടയംകാരിൽ അതിൽ കണ്ടത് ഇപ്പൊ ഞാൻ ചക്ക വിട്ടത് ഇങ്ങനെയാണ് നോക്കിയേ ഇങ്ങനെ വെക്കും ഇത് ഇതൊന്നും അല്ല ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഉണ്ട് കേട്ടാ എന്ന് വിചാരിക്കുക ഇങ്ങനെ അലക്കും ഇതിങ്ങനെ സെന്റർ തൊട്ടലക്ക് ഇത് മാറ്റിയിരിക്കുന്നു ഇങ്ങനെയാണിപ്പ ഇങ്ങനെ ഒരാൾ കത്തി ഇത് ഇങ്ങനെ ആക്കുമ്പോ ഇതിന് മൂർച്ചിട്ടപ്പൊ ഇതിങ്ങനെ ഒന്ന് കണ്ട മൂപ്പ് ചെത്തി ഒന്ന് വിടർത്താ സിമ്പിൾ പരിപാടി കണ്ട അപ്പൊ ഒരു വലിയ കടി അങ്ങനെ കിട്ടി കണ്ട ഒരു തുരി അങ്ങോട്ട് പറിച്ച പറിച്ചങ്ങട് ഇടാ അപ്പൊ ചക്ക വെട്ട് മത്സരം അതിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ അപ്പൊ എനിക്ക് തോന്നി ചക്ക ഏറ്റവും പെട്ടെന്ന് അവരാക്കണത് ഇങ്ങനെ കണ്ട എന്റെ വീട്ടിലേക്ക് വരുമ്പോഴും ഞങ്ങള് ചെലപ്പോ അവിടെ ചെലപ്പോ അമ്മയച്ചനൊക്കെ ചക്ക വെച്ച് നന്നാക്കാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഇങ്ങനെ ഇനി യൂട്യൂബിൽ കണ്ട ഒരു വെട്ടാണ് ഞാൻ കാണിക്കാം അപ്പൊ ആദ്യത്തെ രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടാണ് ഇതിങ്ങനെ ഈ തലയിൽ നിന്ന് ഒന്ന് വെട്ടി കളഞ്ഞു ഇങ്ങനെയാണ് അല്ല ഇതും പരീക്ഷിക്കണ്ടേ കണ്ട അപ്പൊ ഇത് നല്ല എക്സ്പെർട്ടുകൾക്ക് വെട്ടാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഞാനിപ്പോ ഇനി ഇതിനെ ഒന്ന് ഭംഗിയാക്കും കണ്ട എന്നാലും ചോളങ്ങോട്ട് പോരാൻ പറ്റില്ലോ പറിച്ചെടുക്കണം ഇങ്ങനെ ഇവിടെ കിട്ടുന്നില്ല മൂപ്പ് കുറവാ പഴുത്തത് ഈ ചക്കയെ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ പോരും പക്ഷെ ഇത് ശരിക്ക് പോരാണെങ്കി ഇത് ഈ ചമണികളില്ല ഇങ്ങനെ നിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ അപ്പൊ ഈ ചക്ക വെട്ടുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് കണ്ടമാനം വരും കണ്ടമാനം സാധനം വരും കുഴിയിലിരിക്കുന്നു ഞാനേ
നമുക്കിപ്പോ നമ്മുടെ ഇവിടെ എവിടെ ഇരുന്നിട്ട് വേണേലും ചക്ക നന്നാക്കാം അല്ല എവിടെ ഇരുന്നിട്ട് വേണേലും എന്തും പാചകമൊക്കെ ചെയ്യാം ഒരു വൃത്തികേടില്ല സരിത ചക്ക നുറുക്കി നുറുക്കി തീ കത്തിട്ട് കൊറേ നേരായി ഞാനാണെങ്കിൽ ഇതിന്റെ ഇടയില് തൃശ്ശൂർ പോയിട്ട് വണ്ടി സ്കൂട്ടറേ ഫസ്റ്റ് സർവീസ് ആയിരുന്നു അത് വാങ്ങിച്ചു കൊണ്ടുവരാൻ പോയി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുന്നു കേട്ടാ ഇനി ഇത് ഒന്ന് ഇളക്കണു തീയാണെ അടിപൊളി കത്തട്ടെ മഴ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു മഴ തൂളി പിന്നെ മഴ തൂളുമ്പോഴത്തേക്കും തലയിലിട്ടിട്ടാ നടക്കണത് ചെറുതായിട്ട് തൂളുമ്പോ തന്നെ നന്നായി മഴ പെയ്യുമ്പോഴും മഴയത്ത് കിടന്ന് നടക്കും അന്ന് വന്ന ജലദോഷത്തിന് അഞ്ചു ദിവസം നീണ്ടു നല്ല മഴ ഞാൻ കേറി പൊരിക്കും മഴയത്ത് ഈ തൂളല് അതോടുകൂടി പുറത്താക്കും ഞാൻ പിന്നെ നീ പോയി ജലദോഷമൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി ഞാൻ ഇവിടെ വന്ന് എടുക്കാലോ പെട്ടി പുറത്ത് കിടക്കാം പണ്ടത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ ഈ കുടിച്ചിട്ടൊക്കെ വരുന്നല്ലേ വീട്ടില് പണ്ടേ പണ്ട് കുടിച്ചിട്ടൊക്കെ അങ്ങനെ പാട്ട് പാടി ആടി വരുന്ന ഒരു കണ്ടമാനം പേരെ കാണാം ഈ ചാര ഷാപ്പുകള് എല്ലാം മുക്കിലും മൂലയിലും ഉണ്ടാവില്ല ഇവര് പാട്ട് പാടി 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 വന്നിട്ട് വീട്ടില് ഒത്തിരി അല്ല ആ സീനാണെന്ന് മാത്രല്ല ഈ പണിയെടുത്ത് വരുന്ന അമ്മമാരുണ്ടാവും പാടത്ത് പണിയെടുത്തുമ്പോ ഇത് ഈ പിന്നെ മക്കൾ ഒത്തിരി ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ ഇവരുടെ ഇവരെ വീടിനകത്തി കേട്ടില്ല അപ്പൊ ഇവരെന്താ ചെയ്യല്ല ഈ മല വീടുകളെ തിണ്ണര തിന്ന പിന്നെ ഈ പീടികളുടെ പുറത്ത് ഉപ്പ് പെട്ടിൻ്റെ ആവും പുറത്ത് വെക്കുന്ന സാധനം ഉപ്പ് ഇതുപോലത്തെ പെട്ടിൻ്റെ ആവും ഉപ്പ് കല്ലുപ്പ് നിറച്ചിട്ടുള്ള പെട്ടിൻ്റെ ആവും അതിന്റെ പുറത്ത് അതിന്റെ പുറത്തൊക്കെ ഓരോരുത്തർ എടുക്കണാണോ രാത്രിയിൽ അത് മാത്രം ആ ഉപ്പ് മാത്രം ആരും എടുത്തുകൊണ്ടുമില്ല ഉപ്പിന് തീരെ വിലയില്ല അപ്പൊ അങ്ങനെ കുടിയാൻ വരാം അതുപോലെ ഞാൻ ഈ ഉപ്പും പെട്ടിയിൽ പുറത്ത് കിടക്കും അല്ല ഉപ്പും പെട്ടിയില്ല ഈ പെട്ടിയിൽ പുറത്ത് കിടക്കും കുടിച്ചു വരാണ്ട് ഉപ്പും പെട്ടിയിലെ അല്ല ഈ പെട്ടി പുറത്ത് കിടക്കണത് നീ തിരിക്ക ആവശ്യമില്ല സാധനം തോന്നുന്നു എന്നിട്ട് നാളികേരം ഉള്ളി വേണം ഉച്ച തിരിഞ്ഞ സമയമാണ് ഇത് ഇതും കട്ടൻ ചായയും ഉണ്ടെങ്കിൽ പിന്നെ മഴയും കൂടി പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല ഇന്ന് ആകെ സംഭവം ബഹളമായിരുന്നു വീട്ടിൽ കണ്ട മനം പറഞ്ഞു കൂട്ടി നമുക്കതൊന്നും അറിയില്ല നാളികേരം കാന്താരിമുളക് ജീരകം ഉള്ളി ഉള്ളി പിന്നെ വേപ്പില ഒരു ഇടണല്ല ഇതൊന്നും ശരിക്കും വേഗം നാളികേരം പോയി പോയിട്ട് കട്ടൻ ചായ ഇവിടെ ഉണ്ടാക്കണ്ട ഇവിടെ ഉണ്ടാക്കിയാ മതിയാ ചക്ക ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ വരൂ നളക്കില അഞ്ചു മിനിറ്റ് അടിപൊളി ടേസ്റ്റ് താലം പിടിച്ചു വന്നു ഈ താരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ ഉള്ളി നാളികേരം കാന്താരിമുളക് ജീരകം കുഞ്ഞു ജീരകം കേട്ടാ ഇനി വേപ്പില കറിവേപ്പില ഇതൊക്കെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചിലർക്കും നാളികേരം അധികം കടിക്കണത് ഇഷ്ടമുണ്ടാവില്ല അപ്പൊ കുറവെടുത്താൽ മതി അല്ലെങ്കിൽ കുറെ നാളികേരം ഇഷ്ടമുള്ളവർക്ക് കുറെ എടുക്കാം എരിവിനനുസരിച്ചിട്ട് എടുക്കാം ഉള്ളി എടുക്കാം ഞാനത് മിക്സിയിൽ അരക്കാന്ന് വിചാരിച്ച മിക്സിയിൽ അരക്കാൻ പാടില്ല മഴ നീ വേഗിക്കോ അറിയാനാക്കാം ഞാൻ വേപ്പില ഇരിക്കും രണ്ടെണ്ണം കതിരിട്ടെ അല്ല നമ്മുടെ നോക്കിയറിയ മുരിങ്ങ അല്ല മുരിങ്ങമ്പല വേപ്പില വേപ്പില നിറയെ കായകളുണ്ടായി കുരുക്കള് കണ്ട നോക്കിയ വേപ്പില നോക്കിയേ മൂത്തു നിറത്താം ആള് നോക്കിയേ ഈ വേപ്പില എന്തിനു ഉപയോഗിക്കുക നമ്മുടെ വേപ്പില മാതിയിട്ട് അധികം അരക്കരുത് അരയരുത്
ചതച്ചെടുക്കുക. ഇത് ആരെയും പഠിപ്പിക്കണല്ലേ, എല്ലാവർക്കും ഈ സാധനം അറിയാം. ഏതോ കോഴീനെ ഉപദ്രവിക്കുന്നുണ്ട്. ചക്രം ലേ നല്ല കാര്യാട്ടത്. ചക്രം വെച്ച് കഴിഞ്ഞാൽ എന്തൊരു പാമ്പ് കയറി എങ്ങനെയാണ് ഉത്തിരി പൊക്കിട്ട് വെച്ചേക്കണേ? അത് ഇത്രക്കുള്ളത് ഇത്രക്ക് പൊക്കിട്ട് അതിനൊക്കെ അലിയ പാമ്പ് ഇരിക്കാൻ പറ്റില്ല. പാമ്പ് കുട്ടിക്കൊക്കെ കേറിയിരിക്കാൻ പറ്റും, കുഞ്ഞു പാമ്പ് കൊടുത്തൊക്കെ. നമ്മൾ അങ്ങനെ തന്നെ കണ്ടു വെക്കുമ്പോഴോ അതിന്റെ അടിയിലേക്ക് കേറി ചക്രം ഉണ്ടാവുമ്പോ കേറി പാമ്പുകൾ കേറിയിരിക്കാൻ വരുന്ന ഒരു ചക്രം കാണും മനസ്സിലാ. ഇത് നീക്കുന്നു വെട്ടുണ്ട് ഉണ്ടാവും. ചേട്ടന്റെ കൂടെ എല്ലാം ജീവിക്കുന്നുണ്ടോ? സ്ഥിരബുദ്ധിയോട് കൂടിയിട്ട് ഞാൻ ഇരിക്കണം. ഇത് ഇതൊക്കെ ചതച്ചാണ് ജീരകം. ജീരകത്തിന്റെ മണം വരുമ്പോ പായസത്തിന്റെ പിന്നെ കോഴിക്കോട്ടര അങ്ങനത്തെ കുറെ സംഗതികളുടെ ഇഷ്ടല്ലേ ജീരകത്തിന്റെ മണം. ജീരകം ഇട്ടായിപ്പോ എനിക്ക് എന്തൊരു ദേഷ്യം തുടങ്ങി ഛർദ്ദിക്കാൻ വരും. ഭൂരിഭാഗം ജീരകം ഇഷ്ടാ. എനിക്കിഷ്ടല്ല ജീരകം. വെള്ളം ഇഷ്ടാ കുടിക്കാൻ. പക്ഷെ ജീരകം അല്ലെ ഇത് കഴിഞ്ഞിട്ട് അത് അരച്ചോ. അത് അരക്കാനല്ലേ ചതക്കല്ലേ വേണ്ടോ? ഇത് അരയണ്ട സാധന. ഇത് കഴിഞ്ഞിട്ട് തരാം. എനിക്ക് അരക്കറിയാം. ഇതെന്തിട്ടാ അറിയോ? ഈ അമ്മിക്കുഴയില്ലേ, ഈ അമ്മിക്കുഴ നമ്മൾ നമ്മൾ സിനിമയിലൊക്കെ കാണാം അരക്കുമ്പോ ഇതിനിട്ട് ഉരുട്ടി 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 കൊണ്ടുപോകണം. പിന്നെ അത് മാത്രല്ല ഈ അമ്മി അല്ല അമ്മിയും കല്ല് ഇടക്കിടക്ക് കൊത്തണം. ഇതുമേ ചെറിയ ചെറിയ ഇതുകൾ വരണം. അന്നേരം ശരിക്കും ഈ അരവ് ശരിക്കാവുള്ളോ. കൊറേ നാള് കൊറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇത് എത്ര 10-60 കൊല്ലം പഴക്കുള്ള അമ്മിയാ. ആദ്യം നീ അരച്ചു പഠിക്കും. വേണ്ട നീ ഉള്ളി ആക്കിയാലേ. അയ്യോ അതല്ല ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടാക്കിയ പോരാ. മനസ്സിലായി അല്ല അതറിയാം. ഉള്ളി വലിക്കുന്നു ആഹാ എന്തൊരു നല്ല മണാ. പണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത് ഇത് എന്തൊരു എക്സ്പെർട്ട് ഇതായിട്ട് അമ്മ കാണിക്കാന്നറിയോ. അരച്ചു കൊണ്ടുവന്നു എടുത്തു വെന്തു കണ്ടാ. ഈ ഇതിലേക്ക് ഉപ്പ് ഒരു സ്വല്പം മുന്നേക്ക് നിൽക്കണം കേട്ടാ. നേരം ഇത് കിടക്കാൻ പറ്റ. ഒരു 2 മിനിറ്റ് അപ്പുറം വേണ്ട. 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് അല്ല ചേട്ടാ ഇളക്കി കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് വരെ നോക്കണം. മഴയും പെയ്യും. ഇതേടാ ഒരു തിളക്കണ ഒരു ശബ്ദം വരുന്നുണ്ടാ. അപ്പൊ നമുക്ക് ഇതിന്റെ അല്ല ഇത് ഇറക്കി വയ്ക്കാം.
പാകമായിട്ടാണ് ഇറക്കി വെക്കുന്നു. 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം, എന്നിട്ട് ഒന്ന് ഇളക്കണം. എന്തുട മണം! എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം മൂടി വെക്കുക. കട്ടൻ ചായ എത്തി, കട്ടൻ ചായ എത്തി. കുഞ്ഞാപ്പ് വന്നു, കുഞ്ഞാപ്പ് വന്നു. സരിത വന്നു, സരിത വന്നു. അപ്പൊ കട്ടൻ ചായ, പിന്നെ ചക്ക. എന്നാ പറയുന്നേ, അതെ മഴ പെയ്യാൻ അല്ല, ഇതിന്റെ വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ലാണ്. ഇങ്ങനെ വെറുതെ കൂട്ട, ചൂടുണ്ട് എനിക്ക്. കാന്താരി മുളക് വിക്രം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടില്ലേ, അപ്പൊ അതിലത്തെ ഹിറ്റ് പാടണം. വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ, അപ്പൊ അതിന് പണ്ട് ഒരു പാരഡി ഇവിടെ പാടി വന്നിട്ടാ, അതില് ഭയങ്കര ഇതാണ് പാട്ട്, ഭയങ്കര ഹിറ്റായിട്ടുള്ള പാടണം. 1982 പാടല്ല, അപ്പൊ ഇവിടെ പാടി അങ്ങനെ പാടുന്നത് ഇവിടെ അല്ല, പുറമെ പാടിയിരുന്നു. സുബ്രൻ സുബ്രൻ നീ മാങ്ങ കട്ടവൻ, അവനോ കൊള്ളി കട്ടവൻ, ഞങ്ങള് പൂട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഒരു പാട്ടുണ്ടായിരുന്നു. പേരല്ല ഇഷ്ടം പറയുന്നല്ലേ. വിക്രം എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ട് പാടും. വീട് രാജപ്പന്റെ ഒക്കെ ഞാൻ ശരിക്കും പറഞ്ഞ കല്യാണത്തിന് ശേഷാ കേക്കണേ, ഇങ്ങനത്തെ ഒക്കെ പാരഡി ഇടുന്നിട്ട് ചേട്ടൻ എവിടെ നിന്നൊക്കെ തപ്പി കാസറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട്. അതല്ല ചേട്ടൻ, ഇത് ആദ്യമായിട്ട് പറഞ്ഞ അടിച്ച കള്ളിൻ ലഹരിയിൽ അല്പം പുളിച്ച തെറി വന്നു. അതല്ലാണ്ട് ചേട്ടൻ വേറെ പാടുന്ന പാട്ടുണ്ട്, മുപ്പത് വയസ്സെനിക്കായി, മുപ്പത് വയസ്സെനിക്കായി, മേരിക്ക് കുട്ടികള് നാലായി, അയലത്തെ വീട്ടിലെ ഗ്രേസി മൂന്നോ നാലോ കെട്ടി, എന്നിട്ടും എന്നെ കെട്ടി, അല്ല എന്നിട്ടും 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 നിങ്ങൾക്ക് എന്നെ കെട്ടിക്കാനായി കയ്യിൽ കാശില്ല, ഓടി പോകണോ തൂങ്ങണോ മദറേ, എൻ മദറേ മദറേ. ഓർമ്മയില്ല വരികളൊന്നും ഓർമ്മയില്ല, പിന്നീട് പാടില്ല കേട്ടോ. ഗിരിരാജന്റെ ഭയങ്കര ആരാധന ഞാൻ, എവിടെയൊക്കെ കഥാപ്രസംഗമുണ്ടെങ്കിലും ഞാൻ പോവും. ഞങ്ങളൊരു കുറച്ച് പിള്ളേരുകളുണ്ട്, ഞങ്ങളെ എവിടേക്കും പോവും. ഗിരിരാജന്റെ കഥാപ്രസംഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മള് പ്രത്യേകതയില്ല, ആളുകളുടെ എണ്ണം. അതായത് നമ്മൾ ഈ മണ്ണ് വാരി എന്നിട്ട് ഇങ്ങനെ നടത്തുന്നില്ല, അതുപോലെ ഗിരിരാജന്റെ കഥാപ്രസംഗത്തിന് ആളുകളാണ് അത്രയും ഇതേ ആളുകൾ. വേറെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഇത്രയ്ക്ക് ഇതേ ആള്. ആളൊരു ഡാൻസ് ഉണ്ട്, മറ്റേ അനുരാധരുടെ ഡാൻസ് ഉണ്ട്, മറ്റേ കഥാപ്രസംഗത്തിനിടയിൽ അനുരാധരുടെ ഡാൻസ് ഉണ്ട്. ഓ അത് ഭയങ്കര രസം. അപ്പൊ അങ്ങനെ ഇത് നല്ല രസം കേട്ടപ്പാ. അപ്പൊ ഞാനൊന്ന് വരില്ല, അപ്പൊ ഞാൻ നിർത്താണ്, നിർത്താല്ലേ. അപ്പൊ നമ്മൾ നിർത്താണ്, അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.